നമസ്കാരം, മലയാളവാർത്തയിലേക്ക് സ്വാഗതം. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ സുധാമൂർത്തി ഇനി രാജ്യസഭയിൽ. സുധാമൂർത്തിയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം തന്നെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത്. സുധാമൂർത്തിയുടെ രാജ്യസഭയിലെ സാന്നിധ്യം നാരീശക്തിയുടെ ശക്തമായ സന്ദേശമായി ഇനി മാറുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. വിവിധ മേഖലകളിലെ മികച്ച പ്രവർത്തനം പ്രചോദനം നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി ഇതോടൊപ്പം തന്നെ അടിക്കുറിപ്പ് നൽകിയിട്ടുണ്ട്. ഇൻഫോസിസ് സ്ഥാപകനായ എൻ ആർ നാരായണമൂർത്തിയുടെ ഭാര്യയും ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സണും എഴുത്തുകാരിയുമായ സുധാമൂർത്തി ഇംഗ്ലീഷ് കന്നഡ സാഹിത്യ ലോകത്ത് വളരെ പ്രശസ്തയാണ്. വലിയ തോതിലുള്ള സംഭാവനകളാണ് നൽകിപ്പോരുന്നത്. സുധാമൂർത്തിയുടെ രചനകൾ മിക്കവാറും എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2006 അവരുടെ സേവനത്തെ മുന്നിൽ കണ്ട് രാജ്യം പത്മശ്രീയും 2023 പത്മവിഭൂഷണും നൽകി ആദരിച്ചിട്ടുണ്ട്. സാഹിത്യരംഗത്തെ സംഭാവനയ്ക്ക് ആർ കെ നാരായൺ പുരസ്കാരവും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു സുധാമൂർത്തിയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനു പിന്നാലെ പ്രതികരിച്ചിരിക്കുന്നത്. സാമൂഹിക പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ സുധാമൂർത്തിയുടെ സംഭാവനകൾ അപാരവും പ്രചോദനാത്മകവുമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. തൊട്ടു പിന്നാലെ അവരെ അദ്ദേഹം അഭിനന്ദിച്ചിരിക്കുന്നു. രാജ്യസഭയിലെ അവരുടെ സാന്നിധ്യം നമ്മുടെ നാരീശക്തിയുടെ ശക്തമായ സാക്ഷ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗധേയം രൂപപ്പെടുത്തുന്നതിൽ സ്ത്രീകളുടെ ശക്തിയും കഴിവും അതുദാഹരണമാണെന്നും പ്രധാനമന്ത്രി എക്സിൽ തന്നെ കുറിച്ചിട്ടുണ്ട്. 2021 December 31 ഇൻഫോസിസ് ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സണായി വിരമിച്ച അവർക്ക് 2023 സാമൂഹ്യ പ്രവർത്തന രംഗത്തെ സംഭാവനകൾക്കായി രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചത്. ഇൻഫോസിസ് സ്ഥാപകനായ നാരായണമൂർത്തിയുടെ ഭാര്യ എന്നതിലുപരി യു കെ പ്രധാനമന്ത്രിയായ ഋഷി സുനകിൻ്റെ അമ്മായിയമ്മ കൂടിയാണ് സുധാമൂർത്തി. ഹൗ ഐ ഡോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്, മഹേശ്വേത, ഡോളർ ബഹു തുടങ്ങിയവയാണ് സുധാമൂർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകൾ. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.